പ്രകൃതി നല്ലൊരു പാഠപുസ്തകമാണ്. കണ്ണും മനസ്സും നിറയ്ക്കുന്ന മനോഹര കാഴ്ചകൾ മുതൽ വന്യമായ വനഭംഗിയും പ്രകൃതി ഒരുക്കുന്നു. പ്രകൃതിയിലേക്ക് ഫോക്കസ് ചെയ്ത ക്യാമറ കണ്ണുമായി ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബിജു കാരക്കോണം തൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുത്ത ചിത്രങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫി എൻ്റെ കുട്ടിക്കാലം മുതലുള്ളൊരു പാഷനായിരുന്നു. ഫോട്ടോഗ്രാഫി ഞാൻ അമച്വറായിട്ട് തുടങ്ങിയതാണ്. ഒരു 10-25 വർഷം മുമ്പ് യാത്രകൾ ചെയ്യാനുള്ള ആഗ്രഹത്തിൽ നിന്നും കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹത്തിൽ നിന്നും തുടങ്ങിയതാണ് ഫോട്ടോഗ്രാഫി. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും യാത്രകൾ തന്നെ നമുക്കൊരു പ്രൊഫഷനാക്കാം എന്നുള്ളൊരു തോന്നലും ഈ യാത്രകളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഓരോ പുതിയ പുതിയ കാഴ്ചകൾ കാണാനും ഈ കാഴ്ചകൾ പകർത്താനും പകർത്തി സൂക്ഷിക്കാനും അടുത്തൊരു തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാനുമുള്ള ഒരു ആഗ്രഹത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഫോട്ടോഗ്രാഫി. ഒരു എക്സിബിഷൻ ഒരു കാര്യങ്ങൾ, ഇത് ലളിതകല അക്കാഡമിയായിട്ട് ചേർന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഒരു എക്സിബിഷൻ നടത്തുന്നത്. അവരുടെ ഗ്രാൻഡിൽ നടത്തുന്ന എക്സിബിഷനാണ്. ഞാൻ അല്ലാതെ ഒരു 10-82 എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് കേരളത്തിലും പുറത്തുമായിട്ട്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചയല്ല നാളെ കാണുന്നത്. നമ്മളൊരു സ്ഥലം തന്നെ ഞാൻ പല സമയത്ത് പോയപ്പോഴത്തേക്കും കിട്ടിയ അനുഭവങ്ങൾ, കിട്ടിയ കാഴ്ചകൾ വ്യത്യസ്തമാണ്. കാരണം ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. ഓരോ ചിത്രങ്ങളും ഓരോ ചരിത്രമാണ്. കാരണം ഇന്ന് കാണുന്ന ചിത്രം, ഇന്ന് നമ്മൾ മുന്നിൽ കിട്ടുന്ന ഒരു ചിത്രം അടുത്ത നിമിഷം കാണാൻ കഴിയില്ല. ആ ചിത്രത്തെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. ഒരു ചിത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഫോട്ടോഗ്രാഫി മൂന്ന് തരത്തിൽ നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന് പോയിൻ്റ് ആൻഡ് ഷൂട്ട്, കാണുന്നതിനെ പകർത്തുന്നു, അവിടെ ഫ്രെയിമോ കോമ്പോസിഷനോ ഒന്നും നോക്കുന്നില്ല, കിട്ടുന്ന പകർത്തുന്നു. രണ്ടാമത്തത് ഈ ന്യൂസ് ഫോട്ടോഗ്രാഫി തമ്മിൽ പോലെയുള്ള അവിടെ ചിത്രങ്ങൾക്ക് ചിത്രത്തിൻ്റെ കോമ്പോസിഷനല്ല പ്രധാനം, അവിടുത്തെ ന്യൂസ് വാല്യൂവിനാണ് പ്രധാനം. അവിടെ ആ ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കളറിൻ്റെ അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊരു സബ്ജക്റ്റിനെ അതുപോലെ കാണിക്കാനാണ് അവിടെ ആഗ്രഹം. അത് രണ്ടാമത്തെ തരാം. പിന്നെ മൂന്നാമത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നതാണ് ഈ ഫൈനാർട്ട് ഫോട്ടോഗ്രാഫി. ആർട്ട്, ഫോട്ടോഗ്രാഫിയും കലയും തമ്മിലുള്ള ഒരു ബന്ധം, അവിടെയാണ് യഥാർത്ഥത്തിൽ ഫോട്ടോഗ്രാഫി ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ചിന്തകളാകുന്നത്, അവൻ്റെ കാഴ്ചപ്പാടാകുന്നത്. അവൻ ആ ഒരു ഒരു സ്ഥലത്ത് ഒരു ചിത്രമെടുക്കാൻ ഒരു 5 ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ 10 ഫോട്ടോഗ്രാഫർ പോവുകയാണെങ്കിൽ ആ 10 ഫോട്ടോഗ്രാഫറുടെയും കാഴ്ചപ്പാട് ഒന്നായിരിക്കില്ല. മിക്കവാറും 95% അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമായിരിക്കും. അവിടെയാണ് ഒരു ഫോട്ടോഗ്രാഫി ഒരു കലയായി മാറുന്നതും ആ കലാകാരൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ദൃശ്യത്തെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട ബിജു കാരക്കോണത്തിൻ്റെ ഫോട്ടോഗ്രാഫുകളുടെ പ്രദർശനം നടക്കുന്ന ഒരു വേദിയിലാണ്. ഇഷ്ടം അനിഷ്ടം എന്ന വാക്കുകളല്ല, അവിശ്വസനീയം എന്ന വാക്ക് പ്രസക്തമാകുന്നത് ജീവിതത്തിൽ വളരെ വളരെ കുറച്ച് നിമിഷങ്ങളിലാകും ഏത് മനുഷ്യനും. അത്തരമൊരു അവിശ്വസനീയ അനുഭവത്തിൻ്റെ ഞെട്ടലിലോ അത് സമ്മാനിക്കുന്ന വിസ്മയത്തിലോ ഒക്കെയാണ് ഞാൻ.
ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾക്കിടയിൽ ആകസ്മികമായി സംഭവിക്കാവുന്ന ഒരു നിമിഷത്തിനെ തൻ്റെ ക്ലിക്കിലേക്ക് ഒപ്പിയെടുക്കുവാൻ ഒരു ഫോട്ടോഗ്രാഫറിന് കഴിയുന്നത് ആ ഫോട്ടോഗ്രാഫറിൻ്റെ TCDI അല്ലെങ്കിൽ ടോട്ടൽ ആൻഡ് കണ്ടിന്യൂസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻറ്റ് വഴിയാണ്. പൂർണ്ണവും സമഗ്രവും ലയിച്ചു ചേർന്നതുമായ ഇൻവോൾവ്മെൻറ്റുള്ള ഫോട്ടോഗ്രാഫറാണ് പ്രിയങ്കരനായ ശ്രീ ബിജു. ബിജുവിൻ്റെ ചില ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ ചിത്രങ്ങളാണ്, വരച്ചു ചേർത്ത പെയിൻറ്റിങ്ങുകളാണ് എന്നാണ് ഇവിടെ ഞാൻ കരുതിയിരുന്നത്. ആ ഫോട്ടോഗ്രാഫുകളുടെ അകങ്ങളിലേക്ക്, അതിനുവേണ്ടി ആ ഫോട്ടോഗ്രാഫർ കാത്തിരുന്ന നിമിഷങ്ങളിലേക്ക് കടന്നു പോകുന്നത് വരെ, വൾച്ചർ ആൻഡ് ദ കിഡിനെ കാണുമ്പോഴുണ്ടാകുന്ന, അല്ലെങ്കിൽ നിക്കുട്ടിൻ്റെ ചിത്രം കാണുമ്പോഴുണ്ടാകുന്ന അത്തരത്തിൽ തന്നെ അവിശ്വസനീയമായ, ഇങ്ങനെയുമുണ്ട്, ഒരു നിമിഷമുണ്ടാകും പ്രകൃതിയിൽ എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഫോട്ടോഗ്രാഫി. ഒരുപക്ഷെ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള ഹോബിയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. കാരണം നമ്മളെല്ലാം വലിയ ക്യാമറകളിൽ അല്ലെങ്കിൽ പോലും ചെറിയ മൊബൈൽ ഫോണുകളിൽ പോലും എല്ലാവരും ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചിത്രങ്ങളാണ് ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ ഇതിലൊരു ചെറിയ വിഭാഗം മാത്രമേ നമുക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കലയുടെ ഭാഗമായിട്ട് കാണാനൊക്കുള്ളൂ. അത്തരം ചിത്രങ്ങളുടെ പുറകിൽ ഒരു കലാകാരൻ്റെ ഒരു തോട്ട് പ്രോസസ്സുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയുണ്ട്, ചിത്രങ്ങൾ മനസ്സിൽ കണ്ടെത്താനുള്ള കഴിവുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2-3 പതിറ്റാണ്ടായിട്ട് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ബിജു കാരക്കോണം എന്ന് പറയുന്ന ഈ സുഹൃത്തിൻ്റെ ഈ ഫോട്ടോഗ്രാഫി എക്സിബിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഏതാണ്ട് 75-ഓളം ചിത്രങ്ങൾ ഇവിടെയുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അനുഭവമായിരുന്നു. ബിജു കാരക്കോണത്തിൻ്റെ ചിത്രങ്ങൾ ഞാൻ കണ്ടു. ചിത്രങ്ങളെക്കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അത്രമാത്രം ഗംഭീരമാണ്. വളരെ മനോഹരമായ ചിത്രങ്ങളാണ് ഓരോന്നും. പിന്നെ ബിജുവിൻ്റെ കലാബോധം ആ ഓരോ ചിത്രങ്ങളിലും തെളിഞ്ഞു കാണുന്നുണ്ട്. പിന്നെ ബിജുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 35 വർഷമായിട്ട് ഫോട്ടോഗ്രാഫി രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം ആണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം.